ഒക്ടോബർ 25 കലാകാരന്മാരുടെ അന്താരാഷ്ട്ര ദിനം. ഒരു കാലത്ത് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന ഒരു പേരാണ് ബാലൻ പാലായി. സിനിമയുടെ മായിക ലോകത്തു നിന്നും സ്വയം പിൻവാങ്ങിയ ഈ അതുല്യ കലാകാരൻ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ഇന്നും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അത്ര പഴയതല്ലാത്ത ഒരു കാലത്തിറങ്ങിയ സിനിമകളുടെ ടൈറ്റിലുകളിൽ തെളിഞ്ഞു വരുന്ന ഒരു പേരാണ് ബാലൻ പാലായി. 80കളിലും 90കളിലുമൊക്കെ സിനിമയിൽ സ്വന്തം പേര് അടയാളപ്പെടുത്തിയ ഈ ഉൾക്കാമ്പുള്ള കലാകാരൻ പിന്നീട് ഉൾവലിഞ്ഞ കാഴ്ചയാണ് നാം കണ്ടത്. കരിവെള്ളൂരിൻ്റെയും ഓണക്കുന്നിൻ്റെയും വീഥികളിലൂടെ നടന്നു പോകുന്ന ബാലൻ പാലായി എന്ന കലാകാരൻ്റെ പ്രതിഭ സ്വന്തം നാട്ടുകാർ തന്നെ ശരിക്കും മനസ്സിലാക്കിയോ എന്നത് സംശയാസ്പദമാണ്. പ്രചാരണവും ഊതിവീർപ്പിക്കലും മുഖമുദ്രയായിപ്പോയ ഒരു കാലത്ത് വാഗാടോപങ്ങളിലും പ്രച്ഛന്ന വേഷങ്ങളിലും അഭിനയിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ അരികുവൽക്കരിക്കപ്പെട്ടതിൽ അതിശയം തോന്നേണ്ട കാര്യമില്ല. താനും വൈയക്തികമായ ഒരനുഭൂതിയിൽ പിറവി കൊള്ളുന്ന ഒന്നല്ല കലയെന്നും അത് സമൂഹത്തിലെ ദുർനടപ്പുകൾക്കെതിരെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട ഒന്നാണെന്നും ബാലൻ പാലായി കരുതുന്നു. സാമൂഹ്യാവബോധത്തിൻ്റെ പ്രതിഫലനമാണ് ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലും ശില്പങ്ങളിലും നമുക്ക് കാണാനാവുക. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ, ഒരു ശില്പം നിർമ്മിക്കുമ്പോൾ അതിലുപയോഗിക്കേണ്ട നിറങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി നോക്കിയാൽ തന്നെ ബാലൻ പാലായിയുടെ കലാബോധത്തെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ ഒരു ധാരണ ലഭിക്കും. ചിത്രശില്പകലയെ സ്വന്തം ആത്മാംശമായി കൊണ്ടു നടക്കുന്ന ഈ കലാകാരൻ എത്തേണ്ടിടത്തെത്തിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അർഹതയില്ലാത്തവർ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുമ്പോഴും ആഘോഷിക്കപ്പെടുമ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന നിസ്സംഗതയോടെ ബാലൻ പാലായി തൻ്റെ യാത്ര തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.